എനിക്ക് പേഴ്സണലി വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ട് കിടന്നു കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ നല്ല ഉറക്കം കിട്ടാൻ നല്ല താമസം എടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു ഒരു മണിക്കൂറിന് പുറത്തോളം എടുക്കുന്നുണ്ടായിരുന്നു ഉറക്കം കിട്ടാൻ, ഉറക്കം പിടിക്കാൻ. അപ്പം ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് തപ്പിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ എനിക്കത് എഫക്റ്റീവ് ആയിട്ട് വന്നു. അപ്പൊ അത് ഞങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഓൺലൈനിൽ നെറ്റില് ഒക്കെ 2 മിനിറ്റിനും 3 മിനിറ്റിനുള്ളിലൊക്കെ നല്ല സുഖമായിട്ട് ഉറക്കത്തിലോട്ട് പോകുന്നതിനെ പറ്റിയിട്ടുള്ള ടിപ്സ് ഒക്കെ കിടപ്പുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. രാവിലെ എണീക്കുമ്പോ മുതൽ രാത്രി കിടക്കുന്ന നേരം വരെ എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് നമ്മൾ എണീറ്റിന് ശേഷം ഫസ്റ്റ് നമ്പർ 1, നോർമലി എന്നും നമ്മൾ ഒരു സമയത്ത് തന്നെ എണീക്കാൻ നോക്കുക എന്നുള്ളത് കറക്റ്റ് സമയത്ത് ഉറക്കം കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കറക്റ്റ് സമയത്ത് എണീക്കുന്നു, കറക്റ്റ് സമയത്ത് കിടക്കുന്നു. അതിപ്പം വർക്കിംഗ് ഡേയ്സ് മാത്രമല്ല, വീക്കെൻഡിലാണെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്തേലും ഒരു സമയത്ത് തന്നെ എണീക്കുക, ഒരു സമയത്ത് തന്നെ കിടക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉറക്കം കറക്റ്റ് ടൈമിൽ വരാൻ ഹെൽപ്പ് ചെയ്യും ഒന്ന്. പിന്നെ വേറൊരു കാര്യമാണ് എണീറ്റതിന് ശേഷം നമ്മൾ കുറച്ച് നേരമെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ യോഗയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഇതൊക്കെ നമ്മളെ നല്ല ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇച്ചിരി ശുദ്ധമായിട്ട് കാറ്റൊക്കെ കൊള്ളുന്ന ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് വേർപ്പൊക്കെ പിടിച്ച് ഒന്ന് ഇതാവുന്ന രീതിയിൽ തന്നെ വേണം. ഒരു അരമണിക്കൂറെങ്കിലും വിഗറസ് ആയിട്ട് നല്ല റാൻഡമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, ഓടാൻ പോകുന്നത് നല്ലതാണ്, അങ്ങനെ പലതും. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇത് ഒരു റുട്ടീൻ പോലെ തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഉറക്കത്തെ ഹെൽപ്പ് ചെയ്യും. വേറെ കാര്യമാണ് നമ്മൾ പൊതുവെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കുന്ന ഒരു ശീലമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു നാപ്പ് എന്നുള്ള രീതിയിലേ കാണത്തുള്ളൂ, വലിയ ഉറക്കമൊന്നും കാണത്തില്ല. പക്ഷെ അത് കഴിവതും 3 മണിക്ക് ശേഷം അങ്ങനെയുള്ള പരിപാടികളങ്ങ് മാറ്റുക. ആ സമയത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു ഇത് പോലും നമ്മളെ രാത്രിയിലൊക്കെ ഉറക്കത്തെ ബാധിക്കും. അതായത് ഇതെല്ലാം ഈ പറയുന്നത് ഉറക്കം കറക്റ്റ് അല്ലെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉറക്കം അങ്ങനെയുള്ളവര് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഒന്നാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും ഒരു കറക്റ്റായിട്ട് റിസൾട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതൊരു 4 ദിവസം ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ഷെഡ്യൂളിൽ പോകും. ഓക്കെ, അപ്പൊ 3 മണിക്ക് ശേഷം നമ്മൾ ഉള്ള കുട്ടി ഉറക്കമൊക്കെ മാറ്റുക. പിന്നെ വൈകുന്നേരത്തിന് ശേഷം, അതായത് സന്ധ്യയോട് അടുപ്പിച്ചൊക്കെ ആയാലും ഈ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കാപ്പി, ചായ, കോള, പിന്നെ ചില ടൈപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണെങ്കിൽ നമുക്ക് ഉറക്കത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഈ ഉറക്കക്കുറവുള്ളവരിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം വരും. ഉറക്കത്തിന്റെ മണിക്കൂർ ദൈർഘ്യത്തെ പറ്റിയിട്ട് ഓരോ പ്രായത്തിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തീരെ കുഞ്ഞുങ്ങൾക്ക് ഒരു 11 to 15 മണിക്കൂർ വരെ, അതിന് മുകളിലും പ്രായമുള്ള കുട്ടികളിലാണെങ്കിലും 9 മുതൽ 11 മണിക്കൂർ വരെ, ടീനേജ് ആണെങ്കിൽ 8 to 10 വരെ, അല്ലെങ്കിൽ അഡൽട്ട് ആണെങ്കിൽ ഒരു 7 to 9 വരെ, അഡൽട്ടിൽ തന്നെ 65 വയസ്സിന് പ്രായത്തിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു 7 to 8 വരെ, അങ്ങനെ അങ്ങനെ മണിക്കൂർ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മണിക്കൂറിനൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്താ വെച്ചാല് മിനിമം ഇത്ര മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം എന്നുള്ളത് ഈ സ്റ്റഡീസിന്റെ ബേസിൽ പറഞ്ഞേക്കുന്നതാണ്, റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്, അവിടെ ഇത്ര മണിക്കൂറെങ്കിലും കിട്ടണമെന്ന്. അപ്പം ഈ ഉറക്കത്തിന്റെ ഒക്കെ പ്രായത്തിനനുസരിച്ച് ഇത്രയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉറക്കത്തിൽ തന്നെ പല സ്റ്റേജ് പറയുന്നുണ്ട്, ഒരു 5 സ്റ്റേജുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ബേസിക്കലി നമ്മളവരാണെങ്കിൽ ലൈറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ്, REM, റാൻഡം മൂവ്മെന്റ്, അങ്ങനെയാണ് പല സ്റ്റേജുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞ പോർഷനാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ട റെസ്റ്റ് തരുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ട റെസ്റ്റ്. ആ ഒരു പ്രോപ്പർ ടൈമിൽ റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 7 മണിക്കൂറത്തെ തിരിഞ്ഞു പോകുന്നുള്ള കിടക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും മറ്റേ കാര്യങ്ങൾ പറയാം. ഓഫീസിൽ പോയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് ബോഡി ഒന്ന് ഫ്രഷ് ആക്കുവാണെങ്കിൽ അത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഉറക്കത്തിന് വേണ്ട ഒരു ആംബിയൻസ് ബോഡിയിലൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങുന്നത്. പിന്നെ ആഹാരമായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കിടക്കുന്നതിന് 1-3 മണിക്ക് മുമ്പെങ്കിലും ആഹാരം കഴിക്കണം. അത് തന്നെ നമ്മുടെ രാത്രിയിൽ അധികം വയറ് വിഷമിരിക്കാനും വയറും ഒഴിഞ്ഞ് പെട്ടെന്ന് വിശക്കാനും പാടില്ല, അതിൽ ലോഡ് കൊടുക്കാൻ പാടില്ല. ഈ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാൻ. ഉദാഹരണം നമ്മൾ കഞ്ഞി പോലുള്ള ആഹാരമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തേച്ച് ഇതാവും. അതല്ല ഈ എണ്ണ ഉപ്പ് പുളി എരിവ് ഇതൊക്കെ കൂടിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇച്ചിരി പാടാണ്. അത് കൂടാതെ നോൺ വെജോ അല്ലെങ്കിൽ ചിക്കൻ ദഹിക്കാൻ നല്ല താമസം എടുക്കുന്ന ഫുഡാണെങ്കിൽ രാത്രിയിൽ നമുക്കറിയാം കിടക്കുന്ന സമയത്ത് വേറെ ഒരു മൂവ്മെന്റും ഇല്ല. അപ്പൊ ബോഡി ശരിക്കും ഇനർഷ്യ കൊടുത്തു വേണം ഇത് ദഹിപ്പിക്കാൻ, അഡൈസ് ചെയ്യാൻ. ഈ ഒരു കാര്യമാണ് അടുത്ത ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്കൊരു ഉറക്കം പോരാ അല്ലെങ്കിൽ തൃപ്തി കിട്ടാതെ ഇങ്ങനെ കണ്ടൊക്കെ നേരി ഒരുമാതിരി നമുക്ക് എന്തോ ഒരു ഒരു ഹാങ് ഓവർ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഈ രാത്രിയിൽ ഫുഡ് ഹെവി ആവുമ്പോൾ വരുന്ന പ്രശ്നമാണ്. ഇതിന് മുമ്പ് വേറൊരു കാര്യം
ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു മുറിയിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകാം, ഇപ്പൊ കാറിൽ ഓഫീസിൽ പോകുന്നു, ഒരു 30 മിനിറ്റിന്റെ എങ്കിലും വെയില് സൂര്യപ്രകാശം നമ്മുടെ മേത്ത് കൊള്ളുന്ന രീതിയിൽ നമ്മൾ എങ്ങനെങ്കിലും ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. നമ്മുടെ ബോഡി തന്നെ എല്ലാം ഒരു താളം, ഒരു താളമല്ലേ, ഇപ്പം സർക്കാരിയൻ ഋതം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ എക്സ്റ്റേണൽ പ്രാക്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പകല് മാറി, പകലിൽ തന്നെ ഉച്ചയിലോട്ടായി, വൈകിട്ടായി, രാത്രിയിലോട്ടായി ബോഡിയിൽ അറിയുവാണെങ്കിൽ അത് തന്നെ നോർമലി വൈകിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫാറ്റിഗ്നെസ്, ഒരു ക്ഷീണമൊക്കെ പയ്യെ പയ്യെ ഉണ്ടാക്കി അത് ഉറക്കത്തിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പ്രിപ്പയർ ചെയ്യും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി. എപ്പോഴും ഒരേ എൻവയോൺമെന്റിൽ നമ്മൾ പുറത്ത് നടക്കുന്നൊന്നും അറിയാതുള്ള ഒരു ഇതിലാണ് ചെയ്യുന്നെങ്കിൽ അത് അത്ര ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. അതൊക്കെ ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ നല്ല ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ രാത്രി കിടക്കാൻ നേരം ഉപയോഗിക്കുന്ന ഉടുപ്പ് നമ്മുടെ ഡ്രസ്സ് നല്ല അയഞ്ഞ് നല്ല ലൂസ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കണം. അഴിയതും ഇന്നർവെയറൊന്നും വീട്ടിൽ ഒരു കുഴപ്പമില്ല, വലിയ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ല നല്ല റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ കുറച്ച് കുറച്ച് പോകണം. പിന്നെ ടെമ്പറേച്ചർ, നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ എ സി ഉള്ളവരാണെങ്കിൽ ഒരു നാട്ടിലൊക്കെ ആയാലും കുറച്ച് നേരം ഒരു ഫുൾ നൈറ്റ് ഇട്ടില്ലെങ്കിലും ഒരു നമ്മളൊന്ന് റൂമൊന്ന് കുറച്ച് നേരത്തെങ്കിലും എ സി ഇട്ടൊന്ന് സെറ്റ് ആക്കി ഒന്ന് കൂൾ ആക്കി വെച്ച് കുറച്ച് നേരം ടൈമറിൽ ഇട്ട് ഓഫ് ചെയ്താൽ മതി. ഇപ്പൊ ഇല്ലാത്തൊരു ടെമ്പറേച്ചർ, ഇതാണ് ടെമ്പറേച്ചർ, ഇങ്ങനെ ഇത്രയൊക്കെ തണുപ്പുണ്ടെങ്കിൽ ഉറങ്ങാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഫാൻ ഇട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നോയിസ്, നോയിസിന്റെ ഇത് എടുക്കുവാണെങ്കിൽ നോയിസിനെ തന്നെ പലതായിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് നോയ്സ്, പിങ്ക് നോയ്സ്, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് അങ്ങനെയൊക്കെ. ഇതിൽ വൈറ്റും പിങ്കും നോയ്സ് വന്നിട്ട് നമുക്ക് ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ വൈറ്റ് നോയ്സിനകത്ത് പെടുന്ന സൗണ്ടാണ് എ സി പ്രവർത്തിക്കുന്നതിന്റെ സൗണ്ട്, ഫാൻ കറങ്ങുന്നതിന്റെ സൗണ്ട് അങ്ങനെ. അപ്പൊ അത് ഉറക്കത്തെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ പണ്ട് ടേബിൾ ഫാൻ ഒക്കെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിന്റെ സൗണ്ടൊക്കെ എനിക്ക് കേട്ടാ എനിക്ക് നല്ല ഓർമ്മ കിട്ടും. അത് ഓരോ ആൾക്കാരുടെ രീതിക്കനുസരിച്ച് മാറുമായിരിക്കും. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരും, ചിലർക്ക് ഇത് കേട്ട് ഇനി ഉറക്കം പറ്റത്തില്ല, നല്ല സൈലൻസ് ആണെങ്കിൽ മാത്രം ഉറക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ഇഷ്ടം, നമ്മൾ തന്നെ കൺവീനിയൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസിനകത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചിലർക്ക് പാട്ട് കേട്ട് ചെറിയ വോളിയത്തിൽ പഴയ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഉറക്കം വരും. അപ്പൊ അങ്ങനെ ഇട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം, അതാണ് ഇതിനകത്ത് ബേസിക് സംഭവം. പിന്നെ ലാസ്റ്റ് നമുക്ക് ലൈറ്റ്, ലൈറ്റിന്റെ കാര്യം ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം നമ്മൾ വിട്ടിരിക്കണം. എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതൊക്കെ അത് മാറ്റിയിട്ട്, അതായത് അതൊക്കെ മാറ്റി നന്നായിട്ട് കിടക്കുന്നതിന് ഒരു മണിക്ക് മുമ്പെങ്കിലും അത് ഒതുക്കണം. ഒതുക്കിയാലേ ഈ പറയുന്ന രീതിയിൽ നന്നായിട്ട് പരിപാടി ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈലിന്റെ സ്ക്രീനിലൊക്കെ വരുന്ന ലൈറ്റ്, നമ്മൾ മൊബൈലിനകത്തൊക്കെ ഓപ്ഷൻ കണ്ടിട്ടില്ലേ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന്. ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അതിന്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനില് ഉള്ള പീനിയൻ ഗ്ലാൻഡ്, പീനിയൻ ഗ്ലാൻഡ് ആണ് നമ്മുടെ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ മെലാറ്റോണിൻ ഹോർമോൺ ആണ് നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. അപ്പൊ ഈ വെട്ടം നമ്മുടെ കണ്ണിലടിക്കുവാണെങ്കിൽ ഇതിന്റെ ഹോർമോൺ റിലീസിന് തടസ്സമായിരിക്കും. അപ്പൊ അത് നമ്മൾ ഉറക്കത്തിലോട്ട് പോവാൻ വേണ്ടിയിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ കഴിവതും മിക്ക മൊബൈലിലും ആ മോഡുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വരെയെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാവരും ആ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞ മോഡ് ഓഫ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഒരു വാം ലുക്ക് വരും മൊബൈലിന്റെ സ്ക്രീനിൽ, അങ്ങനെ വേണം ഉപയോഗിക്കാൻ. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലാപ്ടോപ്പിലുണ്ട്, കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട് ആ മോഡ്, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇച്ചിരി ടെമ്പറേച്ചർ കൂടും നമ്മുടെ സ്ക്രീനിൽ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇച്ചിരി മഞ്ഞ കളർ വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 മിനിറ്റിനുള്ളിലൊക്കെ കുറയാൻ പറ്റുന്ന നിലയിൽ പെടുന്നതാണ് യു എസ് നേവി യൂസ് ചെയ്യുന്ന ഒരു മെതേഡ് എന്ന് പറഞ്ഞ മെതേഡ് ഉണ്ട്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ദീർഘമായിട്ടുള്ള ഒരു ശ്വാസമൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ, നന്നായി ഒരു ശ്വാസമൊക്കെ എടുത്തിട്ട് വേണം ഈ ബോഡി ദീർഘിപ്പിക്കുന്ന പോലെ ചെയ്യാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കിടക്കണം, കിടന്നതിന് ശേഷം നമ്മുടെ ബോഡി, നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് റിജിഡ് ആയിട്ട് ബോഡി എല്ലാ അവയവങ്ങളും മുറുക്കി പിടിച്ചതിന് ശേഷം നമ്മളത് ഗ്രാജുവലി അയക്കണം. അപ്പൊ അതിനകത്ത് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ കിടന്നിപ്പം ഇറുക്കി പിടിച്ചല്ലോ, മുറുക്കി അവയവങ്ങളെല്ലാം ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ ഫോർഹെഡിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ നെറ്റിക്കലത്തെ സ്ട്രെയിന് നമ്മളങ്ങ് റിലാക്സ് ചെയ്യണം. നെറ്റിക്കലത്തെ പേശി ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ ഈ പിരിയൊന്നും ചുളിച്ച് പിടിച്ചില്ലെങ്കിലും ഇവിടെ എപ്പോഴും ഒരു സ്ട്രെയിൻ പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതൊന്ന് സങ്കല്പം കൊടുത്തോണ്ട്, ഒരു തോട്ട് കൊടുത്തോണ്ട് നമ്മൾ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നതിന്റെ ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് പോയ പോലെ. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ പോർഷൻ, ഓരോരോ അവയവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ കണ്ണാണെങ്കിൽ കണ്ണ് നല്ല റിലാക്സ് ചെയ്ത് ഇങ്ങനെ കുഴിഞ്ഞോ തോട്ട് കയറുന്നേരം അങ്ങനെയൊക്കെ അവർ തന്നെ പറയാം. ഇപ്പൊ ഫേഷ്യൽ മസിൽ ആയാലും കഴുത്ത്, തോളല്,
കൈ ഇപ്പൊ അതാണെങ്കിൽ ഒരു പോർഷൻ നമ്മളിങ്ങനെ ചിന്തിച്ച് അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തില്ല, പനിക്കെട്ടൊക്കെ താഴ്ന്നു പോലെ അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഓരോരോ അവയവങ്ങള്, നെഞ്ച്, വയറ്, ഇടുപ്പ്, കാല്, കാലിന്റെ താഴെ, തൊട, ടോപ്പ് ഏരിയ, പിന്നെ താഴെ, അങ്ങനെയുള്ള എല്ലാ പോർഷനും അങ്ങനെ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മള് ഒരു ഫെതർ പോലെ കിടക്കും, ഈ കിടക്കുന്ന കട്ടിലിനോട് പറ്റിയിരുന്ന ഫെതർ പോലെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ കിടന്നതിന് ശേഷം വേറെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സീനറി നമ്മൾ ഇമാജിൻ ചെയ്യണം. ഒരു തടാകത്തിൽ നല്ല ശാന്തമായിട്ടുള്ള തടാകത്തിന് വേണ്ടി ഒരു വള്ളം ഉണ്ടായിരുന്നു, ആ വള്ളത്തിൽ കിടന്നത് മേലാകാശം നോക്കുന്നത് നോക്കി കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ മരുന്ന് ചെയ്യണം, അവളാണ് ഇപ്പൊ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ മരുന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ നല്ല പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഉറക്കത്തിലൂടെ ഡ്രിഫ്റ്റ് ചെയ്യും. അതിന് ചിലവർക്ക് ഇപ്പം രാത്രി ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ ആകാശം നക്ഷത്രങ്ങൾ നോക്കി കിടക്കാനായിട്ട് താല്പര്യം, അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ അതെല്ലാം നമ്മൾ ഇപ്പൊ വെയിലത്ത് പേളാൻ വെയിലൊക്കെ അടിക്കുന്ന വൈകുന്നേരം ഒരു കായൽ തീരത്തിന്റെ സൈഡില് രണ്ട് തെങ്ങയിലോ അല്ലോ ഒരു ഇല്ല ആടും തൂഞ്ഞാലോ ഒരു സാധനമില്ല കിടക്കുന്നത് എന്തൊരു പറയുന്നത്. അപ്പൊ അതേ കിടന്നുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ മുഖത്ത് വെച്ച് മാറ്റി ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണെങ്കിൽ അത് അപ്പൊ നമുക്ക് ആ കാര്യം നമുക്ക് ഫീൽ ചെയ്യണം, ഫീൽ ചെയ്ത് ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം അവരോടാവും. അപ്പൊ അതൊരു മെഥേഡ് അത് ചെയ്യുവാണെങ്കിൽ ഇത് അവർക്ക് പറഞ്ഞ 96% ആൾക്കാർ 2 മിനിറ്റ് ഉറങ്ങിയതാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഞാൻ നടക്കുന്നതാണ്, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ കിടക്കുന്നതായി സങ്കല്പിക്കും അത്രയും. പിന്നെ വേറെ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളവരാണ് കട്ടിലയിൽ കിടക്കുന്ന തൊട്ട് മുമ്പായിട്ട് 100 to 0 വരെയുള്ള നമ്പർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യണം. ഇത് കൗണ്ട് ചെയ്ത് വരുവാണെങ്കിൽ അത് നമ്മൾ ഉറക്കത്തിലോട്ട് ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, കട്ടിലേക്ക് കുറച്ചേരം പ്രാർത്ഥി കുറച്ചേരം പ്രാർത്ഥിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് നമുക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നല്ല ബോറിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് ഇരുന്ന് വായിക്കുക. ബുക്ക് വായിക്കും, അപ്പം ബുക്ക് വായിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വേണ്ട ആ ബുക്കിൻ്റെ ഏരിയയിലോട്ട് മാത്രം ലൈറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇരുന്നൊന്ന് വായിക്കുവാണെങ്കിൽ അത് ഒരിച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഈ ഇയർഫോൺ ഡിവൈസ് എല്ലാം മാറ്റി വെച്ചു. അപ്പൊ ഈ ബുക്കും വായിച്ചു തിരിക്കുവാണെങ്കിൽ നമ്മൾ പയ്യെ 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 ഉറക്കത്തിലോട്ട് പോകും, എന്തോ ഒരു ഉറക്കം തൂങ്ങി പോകും. അത് നല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ടോപ്പിക്ക് കണ്ടന്റുള്ള ബുക്സ് ആയിരിക്കും. നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ബുക്കുകളാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എനിക്ക് ഇപ്പൊ അടിക്കുന്ന ബുക്കുകളാണെങ്കിൽ രാത്രി ഇങ്ങനെ വായിക്കണം, എനിക്ക് അത് ഉറക്കം വരുവായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ അതെടുത്തിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നല്ല പ്രസന്റ് ആയിട്ട് ഇരുന്ന് വായിക്കുക. വായിച്ച് നമ്മുടെ കൈ നമ്മുടെ കണ്ണുകൾ അറിഞ്ഞിട നിറഞ്ഞു വന്ന് നമ്മൾ ആ ലൈറ്റ് ഓഫ് ചെയ്ത് നല്ല സുഖമായിട്ട് ഇറങ്ങണം. അപ്പം ആ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. അപ്പൊ എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നു ഉറങ്ങണം, എല്ലാവർക്കും നല്ല ശുഭ രാത്രി നേർന്നുകൊണ്ട് ബൈ. Thank you.